നമുക്ക് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ഒരു ഈ പറഞ്ഞ ഹോം ഗാർഡനിങ്ങിന്റെ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ആരാണ് ആദ്യം ഷെയർ ചെയ്യാ? ഞാൻ പറയട്ടെ, ലേഡീസ് ഫസ്റ്റ്. അതെ, ജയ ഗുരുദേവ്. ജയ ഗുരുദേവ്. ഞാനിങ്ങനെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ആ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് ഈ ഗാർഡനിങ് അങ്ങ് തലക്ക് പിടിച്ചപ്പം ഇവിടെ അടുത്തൊരു ഇതൊക്കെ ചെയ്യുന്ന ഒരു കടയുണ്ട് കൈതമുക്കിൽ. അപ്പൊ അവിടെ പോകുമ്പോ അവരെല്ലാം കെമിക്കൽസാ തരുന്നത്, അടിക്കാനുള്ള മരുന്ന്, വളം, എല്ലാം കെമിക്കൽസാ തരുന്നത്. അപ്പൊ എനിക്ക് അതൊന്നും ഉപയോഗിക്കാൻ തോന്നാറില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഗുരുവായൂരപ്പൻ സാറിന്റെ മെസ്സേജ് കണ്ടത്. അങ്ങനെ ആ സാറിന്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. പക്ഷെ എന്റെ ടെറസ് ഗാർഡനിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ എല്ലാം ഒരു നാച്ചുറലായ ഒരു റെമഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇന്നോട്ട് അത് പ്രാക്ടീസ്, ഇന്നലെ മിനിഞ്ഞാന്ന് തൊട്ട് ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അപ്പം ഇനി എന്താ മുമ്പോട്ടുള്ള എൻ്റെ ആ ഒരു പോക്കില് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ ഇനി നിങ്ങളെയൊക്കെ വിളിക്കും, എന്റെ ശല്യം പ്രതീക്ഷിക്കാം. എന്തായാലും ഗുരുജി കറക്റ്റ് സമയത്ത് എനിക്ക് ആ ഒരു അറിവ് കിട്ടി. എപ്പോഴാണോ അത് വേണ്ട, ഗുരുദേവൻ അപ്പോഴപ്പോഴും ഓരോ സാധനങ്ങൾ കൊണ്ടു തരും, അത് ഉറപ്പാണ്. ഇപ്പൊ ഗുരുവായൂരപ്പൻ സാറിന്റെ രൂപത്തിലെ തന്നെ. പോറ്റി സാർ എന്നോട് ഒരുപാട് നാളുകൊണ്ട് ഇതൊക്കെ പറയാറുണ്ട്. സാറിന്റെ വീട്ടിൽ പോയി ഞാൻ ഈ പശുവിനെ കാണാറുണ്ട്, സാറിന്റെ പാല് മേടിച്ച് കുടിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇത് ചെയ്യണം എന്നൊരു ഭയങ്കര ഒരു ഇത് തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ ലോക്ക്ഡൌണില് വീട്ടിന്റെ അകത്ത് കുറച്ച് സമയം കിട്ടിയപ്പോഴാണ് ശരിക്കും ടെറസില് എല്ലാ ചട്ടികളെയും ലൈവാക്കി വളർത്തി എടുത്തോണ്ട് വന്നപ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായി. ഈ പറഞ്ഞ കീടങ്ങളെല്ലാം ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ആ വെള്ളീച്ച, മുഞ്ഞ, മറ്റേ എന്താ ചെലന്തി എല്ലാം ഉണ്ട് എന്റെ ടെറസില്. ഭയങ്കര ശല്യം. അതിനേക്കാളും വലിയ പ്രശ്നം കിളികളുമാണ്. അപ്പം ഈ പറഞ്ഞ എല്ലാം പ്രാക്ടിക്കലിയും തിയററ്റിക്കലിയും ഞാൻ പഠിച്ചു, കണ്ടു, മനസ്സിലാക്കി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞ എല്ലാം ഇൻഫോർമേറ്റീവ് ആണ്, വളരെ നാച്ചുറലായി അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലായി. അത് മാത്രമല്ല, നമ്മുടെ കൂടെ ഉള്ളവർ ഭയങ്കര പ്രാക്ടിക്കലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലെ. പറഞ്ഞ പോലെ ഡെയിലി സുദർശൻ ക്രിയ ചെയ്യാത്ത ആള് ഇത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന മാതിരി ഈ ഫാമിംഗ് റിയലിസ്റ്റിക് റിയൽ ടൈമിൽ ചെയ്യുന്ന ടീച്ചേഴ്സിനെ കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. എല്ലാരും അത് സാറ് തറയിലിരുന്ന്, സാറിന്റെ മകൻ തറയിലിരുന്ന് അഗ്നിഹോത്രം ചെയ്യണ കണ്ടപ്പോ തന്നെ ആ ഫാമിലി ലിവ് ഇൻ എന്താ റിയൽ ഫാമിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഞാനിവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയാനാണ്, എനിക്ക് ആരുടെ സപ്പോർട്ട് ഇല്ല. എനിക്ക് ഇവിടെ വീട്ടിൽ അമ്മയും അച്ഛൻ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ടെങ്കിലും വെള്ളം ഒഴിക്കാൻ എല്ലാവരും സഹായിക്കും, ഈ മണ്ണ് പൊക്കാൻ ഹസ്ബൻഡ് സഹായിക്കും, എന്നല്ലാതെ ദേ ആർ നോട്ട് പാഷണേറ്റ് ടു ഫാമിംഗ്. അപ്പം അത് കൊള്ളാം. ഇപ്പൊ ഞാൻ ഇനി ഇവരെ കൂടെ പഠിപ്പിച്ചിട്ട് റിയലി നല്ല രീതിയിൽ എന്താ പച്ചമുളക്, തക്കാളി, വെണ്ട, പയറ്, കത്തിരിക്ക, ചീര, ഇത്ര സാധനങ്ങൾ എന്തായാലും എന്റെ ടെറസിലും എന്റെ സിറ്റ് ഔട്ടിലോട്ട് നന്നായിട്ട് ഉണ്ടാവണുണ്ട്. ഈ പറഞ്ഞ പോലെ അതിന്റെ ഫലങ്ങൾ കൂടുതൽ കിട്ടാനുള്ള ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനുള്ള സപ്പോർട്ട് ഇവിടെ നിന്ന് കിട്ടി. സോ എന്റെ ജേർണി അടിപൊളിയായിട്ട് ഞാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കാണാം. അടിപൊളി, ഓസം, സൂപ്പർ, ജയഗുരു. ഓക്കെ, താങ്ക് യു ടീച്ചർ. ഹരിദാസൻ സാർ, ആദ്യമായിട്ട് എല്ലാവർക്കും ജയ് ഗുരുദേവ്. എന്റെ പേര് ഹരിദാസ്, ഞാൻ ഒറ്റപ്പാലത്താണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? സൗണ്ട് ഓക്കെ ആണോ? ഓക്കെ. എന്റെ പേര് ഹരിദാസ്, ഞാൻ ഇവിടെ ഒറ്റപ്പാലത്താണ്. ഇവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്, സെൻട്രൽ സ്കൂൾ ഉണ്ട്, അതിൽ ടീച്ചറാണ് ഞാൻ. അപ്പോ വലിയ പറമ്പൊന്നും എനിക്കില്ല, ആകെ ഒരു 5 സെന്റ് ഒരു ടെറസ് വീടും 5 സെന്റുമാണ് സ്ഥലമുള്ളത്. കുറച്ച് പിന്നെ ആദ്യമൊക്കെ ഗ്രോ ബാഗ് വെച്ചിട്ടൊക്കെ തക്കാളിയും പയറും ഒക്കെ ഉണ്ടാക്കാൻ നോക്കിയിരുന്നു. ഇവിടെ പലരും പറഞ്ഞതുപോലെ മുഞ്ഞബാധ, മറ്റേ കീട ആക്രമണം, പിന്നെ കുറെ കഴിയുമ്പോൾ വളർച്ച മുരടിക്കല്, അപ്പൊ ഇതെല്ലാം കൊണ്ട് നിരാശപ്പെട്ടതൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്തൊക്കെ പൂച്ചെടി മാത്രം വെച്ചിട്ടുണ്ട്, പൂച്ചെടി മാത്രം വെച്ചിട്ടുണ്ട്. ആ പൂച്ചെടി വളർത്താൻ അത് നോക്കാൻ വീട്ടുകാർക്കും താല്പര്യമാണ്. അപ്പൊ പിന്നെ വെജിറ്റബിൾസിനോട് താല്പര്യം കുറച്ച് കുറവാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, അതൊക്കെ നിറയെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കുറെ കാലത്തെ മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു എന്തുകൊണ്ട് തക്കാളിയും വെണ്ടയ്ക്കും നമുക്ക് ഉണ്ടാക്കിക്കൂടാ. പക്ഷെ അപ്പോഴൊക്കെ എന്നെ പുറകോട്ട് പിൻവലിച്ചിരുന്ന ഈ കീടങ്ങളുടെ ആക്രമണമായിരുന്നു. പിന്നെ പരിചരിക്കേണ്ട ഒരു ശാസ്ത്രീയ വശങ്ങളുടെ പിന്നെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കാലമായി ഞാൻ ആഗ്രഹിച്ചിരുന്നു ഇത് ചെയ്യണം ചെയ്യണം.
പിന്നെ എല്ലാവരെയും പോലെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ വളരെയധികം കുറിച്ച് ആലോചിക്കുന്നുണ്ട്. നമ്മുടെ സമയം വെറുതെ ടി വി കണ്ടും കമ്പ്യൂട്ടറിൽ കുത്തിയും പോകാതെ എന്താണ് കുറച്ച് പ്രാക്ടിക്കലായിട്ട് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ കുറെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ വളരെ മനസ്സിൽ ആഗ്രഹമായിരുന്നു. പിന്നെ ഏറ്റവും പ്രധാന ദേശീയമായിട്ടൊരു ഒരു ആഗ്രഹം എന്നെ ആമസോണിലെ ഘടിപ്പിക്കാനുള്ള ഒരു പ്രധാന ഘടകം ദേശീയം എന്നുള്ളത് എനിക്ക് വളരെ ഒരു എന്റെ വികാരമാണ്. ഈ പതഞ്ജലി ഒക്കെ ഞാൻ ഫുള്ള് വാങ്ങിയിരുന്നു, ശ്രീശ്രീ ആ പ്രൊഡക്റ്റ് ഒക്കെ എന്ത് കണ്ടാലും ഞാൻ വാങ്ങുമായിരുന്നു. കാരണം ദേശീയം എന്നുള്ള ആ ഒരു വാക്ക് എന്നെ വല്ലാതെ പിന്നെ പിടിച്ചു വലിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു, വളരെയധികം തൃപ്തിയുണ്ട്. പിന്നെ ഈ 3 ദിവസമൊന്നും പോരാ ഇതിന്, എനിക്ക് നാളെ മുതൽ ഞാൻ രാവിലെ ആകുമ്പോൾ ഇതിനെ കുറിച്ച് ആലോചിക്കും, ഇന്ന് ക്ലാസ്സിലല്ലോ എന്ന് ആലോചിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഞാൻ അപ്പോൾ അത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഒരു റിഫ്രഷർ കോഴ്സ് പോലെ ഗുരുവായൂരപ്പൻ സാറിൻ്റെ അറിവിലേക്കാണ്. ഇടയ്ക്കൊരു മീറ്റിംഗ് വെക്കുക, നമുക്ക് ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കലോ രണ്ടാഴ്ച ഒരിക്കലോ സാറിൻ്റെ സൗകര്യം പോലെ ഒരു മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കൂട്ടായ്മ, നല്ലൊരു കൂട്ടായ്മ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബോംബെ പിന്നെ പിന്നെ സ്മൃതി സ്മിത മാഡം ബാംഗ്ലൂരിൽ നിന്നാണ്, പിന്നെ നമ്മുടെ എന്താണ് മിനി മാഡം തിരുവനന്തപുരത്ത് നിന്നാണ്, പാലക്കാട് നിന്ന് നമ്മുടെ ജില്ലയാണ് ഗുരുവായൂരപ്പൻ സാറ്. ഇങ്ങനെ ഒരുപാട് പേരെ പല സ്ഥലത്തു നിന്നും കാണാൻ പറ്റി. പിന്നെ അനുഭവജ്ഞാനികളായ ഗുരുവായൂരപ്പൻ പിന്നെ പിന്നെ നാരായണ പൊറ്റി സാറ്, ഉണ്ണി സാറ്, പിന്നെ ഇടയ്ക്ക് രാമേന്ദ്രൻ സാറിനെ കണ്ടു. വളരെയധികം സന്തോഷം. എല്ലാവർക്കും നന്ദി. ജയ ഗുരുദേവ്. ഓക്കെ, താങ്ക് യു സാർ. നമ്മുടെ ലീന ചേച്ചി. മൈക്ക് ഒന്ന് ഓൺ ചെയ്തോളൂ. ജയ് ഗുരുദേവ്. ആദ്യം തന്നെ ഇത്രയും നല്ലൊരു ക്ലാസ്, വളരെ ചുരുങ്ങിയ ദിവസത്തിന്റെ ഉള്ളില് ഒരുപാട് പോർഷൻസ് കവർ ചെയ്ത് എല്ലാവർക്കും എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ട് ഒരു സൂപ്പർ ക്ലാസ് നയിച്ച എല്ലാ അധ്യാപകർക്കും വളരെ വളരെ നന്ദി. എൻ്റെ വീട് കുറുക്കഞ്ചേരിയാണ്. ഞാൻ വെള്ളാനിക്കര യൂണിവേഴ്സിറ്റി സ്കൂളിലത്തെ ടീച്ചറാണ്, ഇപ്പം റിട്ടയേർഡ് ആയിരിക്കുകയാണ്. പിന്നെ കൃഷി ആളുകളിലേക്ക് എത്തിക്കുക, എല്ലാവർക്കും എത്തിക്കുക, നമ്മുടെ എല്ലാ വീടുകളിലേക്കും അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പങ്കുവെക്കുക, അങ്ങനെയുള്ള ഒരു താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഇപ്പൊ കുറേ നാളായി ഉണ്ണിയേട്ടൻ ഉണ്ണിമാഷി പറയാണ് നമ്മൾ ഈ ക്ലാസ് കൂടണം, എന്തായാലും എൻ്റെ അടുത്ത് കോഴ്സ് കൂടണം കൂടണം എന്ന് പല പ്രാവശ്യമായി പറയുന്നത്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇതൊരു വേറെയും പല പ്രോഗ്രാംസ് ഉണ്ട്, എന്നാലും അതൊക്കെ മാറ്റിവെച്ച് ഞാൻ എന്തായാലും ഇതിൽ ഗുരുജിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും പല സ്ഥലങ്ങളിലുള്ള ആളുകളെ കണ്ടുമുട്ടാനും അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും പിന്നെ ഇത്രയും നല്ല പ്രഗത്ഭരായിട്ടുള്ള എല്ലാ അധ്യാപകരുടെ ക്ലാസ് കേൾക്കാനും അവരുടെയൊക്കെ അനുഭവങ്ങൾ പങ്കുവെക്കാനും മറ്റ് സാധിച്ചതിൽ വളരെ സന്തോഷം. നേരത്തെ ഹരിദാസ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനൊരു മീറ്റിംഗ് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വെച്ചാൽ നല്ലതായിരിക്കും. എല്ലാവരുടെയും അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റുമല്ലോ. എല്ലാവർക്കും നന്ദി. എല്ലാവരുമായിട്ട് എല്ലാ ഈ കൂട്ടായ്മ ഇനി എന്തെങ്കിലും ഇതുപോലെ പുതിയ അറിവുകൾ നമുക്ക് ഓരോരുത്തർക്കും തമ്മിൽ തമ്മിൽ ഷെയർ ചെയ്യാം. താങ്ക് യു ഓൾ. അതില് അതില് ഇപ്പൊ വെള്ളാനിക്കര യൂണിവേഴ്സിറ്റിയിലെ ടീച്ചറും കൂടെ ആയിരുന്നു ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. നമ്മള് നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടില്ല. നേരത്തെ ഇപ്പൊ സൊസൈറ്റിയിൽ നടക്കുന്ന മറ്റ് കെമിക്കൽ ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ഇതും നമ്മൾ കണ്ടപ്പോ എന്താണ് ഒരു വ്യത്യാസം തോന്നിയത്? യൂണിവേഴ്സിറ്റി സ്കൂളിലെ സ്കൂളിലെ അതെ, അവിടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു പല പെസ്റ്റിസൈഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. മുഴുവൻ ഓർഗാനിക് അല്ല ഉപയോഗിക്കുന്നത്. അല്ല, നമ്മളുടെ ഒരു എന്താണ് സ്പെഷ്യാലിറ്റി എന്നുള്ള കാര്യം മറ്റൊരുപാട് ട്രെയിനിങ്ങുകൾ പങ്കെടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? തീർത്തും നമ്മള് നേച്ചറായിട്ട് വളരെ ദേശീയ നാടൻ ഇനങ്ങള്, അതുകൊണ്ട് തന്നെയാണ് എനിക്കിത് കൂടുതൽ ഇഷ്ടപ്പെട്ടതും. ഇവിടെ നാടൻ ഇനങ്ങള് എല്ലാം ഈ പറയുന്ന പോലെ നമ്മുടെ ആ ബേസിക് 6 പില്ലേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ കൃഷി രീതി, അത് നമ്മൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് അത് ഇത് വളരെ നല്ലതായിട്ട്. മറ്റേത് യൂണിവേഴ്സിറ്റിയിലെല്ലാം
വളരെ മോഡേൺ ടെക്നിക്സ് ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. എല്ലാം കൂടുതലും മറ്റ് ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് മോഡേൺ ടെക്സ്. ഇപ്പൊ ഇറിഗേഷൻ ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വളരെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. പിന്നെ അതുപോലെ തന്നെ വിത്തിനങ്ങൾ, അവിടെ കൂടുതലും വിത്താണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിത്ത് എടുത്തിട്ട് അത് നമ്മള് കൃഷി ചെയ്യാനായിട്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുക. ഇപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റി സെന്ററിൽ നിന്നും ഒക്കെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലൊക്കെ കൂടുതലും വിത്തുകളാണ് അവിടെ ഉൽപ്പാദിപ്പിച്ചിട്ട് അത് സെയിൽസിനായിട്ട് കൊടുക്കുന്നത്. പച്ചക്കറികൾ അധികം വിൽപ്പന വളരെ കുറവാണ്. പിന്നെ ഒരുപാട് ഏക്കർ സ്ഥലമുണ്ട്, അത് ശരിയായ രീതിയിൽ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. ഇപ്പം പിന്നെ ഓരോ ടീച്ചേഴ്സിന്റെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഞാൻ അവിടെ യൂണിവേഴ്സിറ്റി സ്കൂളിലാണ്, എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമായിരുന്നു. ഞാൻ സ്കൂളിൽ അവിടെ സീഡ് കോർഡിനേറ്ററും അതുപോലെ തന്നെ എക്കോ ക്ലബ്ബ്, ഈ നട്ട ഗുരുവായൂരപ്പൻ സാറിന്റെ പോലെ തന്നെ എക്കോ ക്ലബ്ബിലെ ഒരുപാട് വർഷം പ്രവർത്തിച്ച് മാതൃഭൂമിയുടെ സീഡിന്റെ ക്ലബിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ അവാർഡും അതുപോലെ തന്നെ എക്കോ ക്ലബിന്റെ പിന്നെ നമ്മുടെ രാഷ്ട്രപതിയുടെ നിന്നുള്ള ഇതൊക്കെ അവാർഡൊക്കെ നമ്മുടെ സ്കൂളിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 50,000 രൂപയുടെ ക്യാഷ് അവാർഡ് നമുക്ക് കിട്ടുണ്ടായി, സ്റ്റേറ്റ് ലെവലിൽ ഫസ്റ്റ് കിട്ടിയിട്ട്. അപ്പൊ അത് കൃഷിയോട് വളരെ പണ്ടേ താല്പര്യമായിരുന്നു. പിന്നെ എല്ലാവരിലേക്കും ഓരോ ബർത്ത്ഡേ, ഈ പറയുന്ന പോലെ മുരിങ്ങത്തയ്യ്, വേപ്പുതയ്യ്, അത് പഠിപ്പിക്കുന്ന കാലത്തെ സ്കൂളുകൾ കുട്ടികളുടെ വീടുകളില് ഈ പൂക്കള് പൂന്തോട്ടത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാതെ വെജിറ്റബിൾ ഗാർഡൻ ഫ്രണ്ടില് വെക്കണമെന്ന് ഒരു കുറേ വർഷം മുമ്പേ തന്നെ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുകയും അത് ചെയ്യിപ്പിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കർഷക അവാർഡ്, കർഷകശ്രീ അവാർഡ്, അങ്ങനെ പലതരത്തിൽ അവരെ പെസ്റ്റിസൈഡ്സ്, ബയോ പെസ്റ്റിസൈഡ്സ് ഉണ്ടാക്കാനുള്ള അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇവിടെയും നമ്മൾ ഞാൻ ഉണ്ടാക്കുന്നത്, ഞാൻ എല്ലാവിധത്തിലുള്ള കമ്പോസ്റ്റ് വീട്ടിലും ഉണ്ടാക്കും. പിന്നെ എന്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടായിരിക്കും നമ്മൾ സ്കൂളിൽ ചെയ്യുള്ളൂ. അതല്ലാതെ നമ്മൾ പ്രവർത്തിയിൽ വാക്കിൽ മാത്രമാവാതെ നമ്മൾ പ്രവർത്തിച്ച് കാണിക്കുമ്പോഴാണ് കുട്ടികളും മറ്റുള്ള ആളുകളും അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക്, എനിക്ക് താല്പര്യമാണ്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഉണ്ണിസാർ വഴിയായാലും നമ്മള് ഇവിടെ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ നമ്മൾ യോഗയൊക്കെ നടത്തുമ്പോ ആ ഓരോ മീറ്റിങ്ങുകളും അങ്ങനെ വിശേഷപ്പെട്ട ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ സ്വീറ്റ്സ് കൊടുക്കുകയും ചെടികൾ കൊടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴും വീട്ടിൽ ഒരുപാട് ചെടികൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ചങ്ങലം വരണ്ട, വളരെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അത്. ചങ്ങലം വരണ്ട അതിന്റെ ചതച്ച് അരച്ച് പരട്ടിയ നമ്മുടെ അസ്ഥി കൂടിയാണത്. അതേപോലെ എനിക്ക് ഒരുപാട് പ്രാവശ്യങ്ങൾ അത് പ്രാക്ടിക്കലായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റി, വളരെ ഗുണപ്രദമായിരുന്നു. അപ്പൊ അതൊക്കെ കോവൽ ചെടി, നമ്മുടെ പ്രമേഹത്തിന് ഒറ്റമൂലി പോലെയായിട്ടുള്ള ഒരു ചെടിയാണ്. അപ്പം ആ കോവല് തൈ ഉണ്ടാക്കിയിട്ട് ഞാൻ ഒരുപാട് ആവശ്യക്കാർക്ക് ഇവിടെ കൊടുക്കും. ഞാനത് ഫ്രീ ആയിട്ടൊക്കെയാണ് ഇവിടെ ഞാൻ കുറെ ചെടികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കും. ഈ ചങ്ങലം വരണ്ട, കോവല്, അതുപോലെ തന്നെ അകത്തിച്ചീര, ഒരുപാട് ഇലക്കറി ചെടികളുണ്ട്. അത് ഇപ്രാവശ്യം നമ്മളെ ഈ സുഭിക്ഷ കേരളത്തിന്റെ ഒരു കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇലവർഗ ചെടികൾ നമ്മുടെ കോവിഡ് പ്രതിരോധത്തിന് വളരെ എഫക്റ്റീവ് ആയതുകൊണ്ട് എല്ലാവരിലേക്കും അത് ഇലക്കറികൾ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൊടുക്കുകയുണ്ടായി. ഇവിടെ അസോസിയേഷനിൽ കംപ്ലീറ്റ് ഇലവർഗ ചെടികളും അതുപോലെ തന്നെ ഈ ഔഷധ ചെടികളും നമ്മൾ ഒരു 10-15 തരം എല്ലാവരിലേക്കും കൊടുക്കുകയുണ്ടായി. ഇപ്പോഴും അത് കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക്. നമ്മൾ ഇവിടെ നാട്ടുനന്മ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ വീടുകളിൽ വിഷരഹിതമായിട്ട് ഉണ്ടാക്കിയ പച്ചക്കറികള് വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യാവുന്ന ഒരു ഗ്രൂപ്പ്, അപ്പൊ അതിൽ നമ്മൾ കമ്മിറ്റിയിലുണ്ട്, ഞാൻ അഡ്മിൻ ഒക്കെയാണ് അതില്. അപ്പൊ അത് അവര് വീടുകളിൽ ഉണ്ടായ സാധനങ്ങള് എത്തിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അവര് എത്തിച്ചു കൊടുക്കും. അപ്പൊ ഇവിടെ ഇതുപോലെ ഞാൻ അപ്പൊ ഈ നാട്ടുനന്മ എന്ന് കേട്ടപ്പോ തന്നെ ഞാൻ അതില് ചാടി വീണു. എന്താ വെച്ചാല് ഇത് ആളുകൾക്ക് ഈ ചെടികളൊക്കെ ആവശ്യക്കാർക്ക് ഇതൊക്കെ നമുക്ക് കൊടുക്കാലോ എന്നുള്ള താല്പര്യത്തിൽ ഞാൻ അതിൽ ചേർന്നു. ഇപ്പൊ അത് ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അകത്തിച്ചീരൊക്കെ വളരെ ഗുണ, തമിഴ്നാട്ടിലാണ് കൂടുതലുള്ളത്. എന്നാലും അത് ഇവിടെ ഞാൻ സീഡ് മുളപ്പിച്ച് നന്നായി കുറെ ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ ഇതും കൂടെ ഇങ്ങനെയായപ്പോ നമുക്കൊന്നും കൂടി മറ്റുള്ള ആളുകളുടെ എല്ലാ അറിവുകളും മറ്റുള്ളവരുടെ അറിവുകളും കൂടി കിട്ടുമ്പോ ഒന്നും കൂടി കൂടുതൽ നന്നായിട്ട് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം തോന്നി. അപ്പൊ എന്തായാലും ക്ലാസ് വളരെ എഫക്റ്റീവ് ആയിരുന്നു എല്ലാവർക്കും. പ്രത്യേകം നന്ദി.
എന്തായാലും ഇത് കുറെ ആളുകളും കൂടെ എത്തിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ചെയ്യാം അതിന്റെ. ഞാൻ ഇന്ന് കുറെ ഫോട്ടോസ് എടുത്തു വെച്ചിട്ടുണ്ട്, ഔഷധ ചെടികളുടെ ഒക്കെ പേരൊക്കെ എഴുതി വെച്ചു. ഇന്നലെയാണ് ഞാൻ കനത്ത മഴയായിരുന്നു, അപ്പൊ ഒന്നും ഫോട്ടോസ് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി വരണ പടിയിൽ നിന്ന് തന്നെ ഞാൻ കോവലിന്റെ പന്തലാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ഇവിടെ. കോവലൊക്കെ പടർത്തിക്കൊണ്ടിരിക്കുന്ന കുറെ സ്ഥലത്തുണ്ട് കോവലിന്റെ പന്തല്, ബാക്കിലും ഫ്രണ്ടിലും മറ്റു സൈഡിലും, പിന്നെ അതുപോലെ തൈകളും ഞാവലും എല്ലാം. അങ്ങനെ ഒരുപാട് ഒരു കുഞ്ഞ കാടാണ് ഒരു. ഇവിടെ വരുമ്പോ എല്ലാ കുട്ടികളും സ്റ്റുഡൻസ്, പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇവിടെ ഞാൻ കുട്ടികളുടെ അടുത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് വളരെ സൗഹൃദത്തിൽ കഴിയുന്ന ഒരാളാണ്. അപ്പൊ പാസ്റ്റ് പീപ്പിൾസ് ഒരു 15 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന കുട്ടികളുടെ ഒരു ഗെറ്റ് ടുഗദർ എന്റെ വീട്ടിലായിരുന്നു അവരുടെ ഗെറ്റ് ടുഗദർ. അപ്പൊ സ്കൂളിലൊന്നും നടത്തണ്ട, ടീച്ചറെ വീട്ടിൽ നടത്താലോ എന്ന് പറഞ്ഞപ്പോ അവര്, അപ്പൊ ഇവരാണെങ്കിൽ വീട്ടിലുള്ള ചക്കയും മാങ്ങയും സാധനങ്ങളൊക്കെ കഴിക്കുകയും കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. അത്രയും ഹാപ്പിയാണ്. അപ്പൊ നമ്മളെ ഇവിടെ വരുമ്പോ അപ്പൊ കുട്ടികളൊക്കെ എപ്പോഴും പറയും ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പൊ ഞാനാണ് ഇവിടെ ഉണ്ടായ ഫ്രൂട്ട്സ് മുഴുവൻ സ്റ്റുഡൻസിനാണ് കൊണ്ടുകൊടുക്കാറ്. ലൂബിക്ക, ചാമ്പക്കായ, അരിനെല്ലി, കുറുക്കഞ്ചേരി വന്നോളോ, ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാ. തൃശ്ശൂർ. അപ്പൊ ഇവിടെ അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കുട്ടികൾക്കായിട്ട്, ഇവിടെ ഞാൻ കൊറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാക്കും. അത് മറ്റുള്ള ആളുകൾക്ക് ഇതുപോലെ വരുന്ന ആളുകൾക്കൊക്കെ കൊടുക്കും. ലൂബിക്ക, മധുര, ഇത് സപ്രോട്ട, ആന്തച്ചക്ക, ചക്ക, മാങ്ങ. അപ്പൊ ഈ ലോക്ക്ഡൌണിന് കഴിഞ്ഞ ലോക്ക്ഡൌൺ ടൈമില് ഒരുപാട് വീടുകളിലേക്ക് ചക്ക ഇട്ട് കൊടുക്കാൻ പറ്റി. അവരിട്ട് കൊണ്ടുപോയി ആളുകൾക്കൊക്കെ. അത് വളരെ ഉപകാരപ്രദമായിരുന്നത്. ഒന്നും ഭക്ഷണം ഒന്നും കിട്ടാണ്ടിരിക്കുന്ന ടൈമല്ലേ നമുക്ക് എല്ലാറ്റിനും തവറ ലഭ്യമുള്ള ഒരു ടൈമായിരുന്നു. ഇപ്രാവശ്യം ബാക്കിൽ ഇതുപോലെ ഒരുപാട് ബ്ലൗമ ചക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് ലോക്ക്ഡൌൺ ആക്ടിവിറ്റി അല്ലെ, ലോക്ക്ഡൌണിന്റെ ടൈം ആയതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കൊക്കെ അത് ഇടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. പണ്ടത്തെ ഒരു രീതി ഞങ്ങളെ തൊട്ടടുത്ത വീടുകൾക്ക് ചക്ക കൊടുക്കും, ഇല ചീര വാങ്ങിക്കും, അങ്ങനെ അതുപോലെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്നുള്ള ഓരോരുത്തരിലേക്ക് അങ്ങനെ കൊടുക്കും. അപ്പം അത് ആയിക്കോട്ടെ. എന്തായാലും കുറെ അധികം അല്ലെ അവാർഡുകൾ വാങ്ങിച്ചു കൊടുക്കാനും ഒക്കെ സാധിച്ച ഈ മേഖലയിൽ അതൊരു എല്ലാവരുടെയും പ്രശംസ എന്തായാലും ചേച്ചി അർഹിക്കുന്നുണ്ട്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. ഇപ്പൊ നമുക്ക് തൽക്കാലം കൊടുക്കാൻ പറ്റുന്നത് നിറഞ്ഞ സ്നേഹത്തോടുള്ള ക്ലാപ്പ് മാത്രം. ഈ ലോക്ക്ഡൌൺ ഒക്കെ കാണുമ്പോ ഒന്ന് നേരിൽ കാണാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും പാലക്കാടല്ലേ വീട്? അല്ല, ഞാൻ തിരുവനന്തപുരം. മകള് തിരുവനന്തപുരത്താണ്, മകളും വില്ലേജിന്റെ മകളൊക്കെ. അവള് നെടുമങ്ങാട്. അതൊരു 20 കിലോമീറ്റർ ദൂരെ. കൊല്ലത്തുണ്ട്, തിരുവനന്തപുരത്ത്. പിന്നെ ഇവിടെ അവിടെ അടുത്തുണ്ട്, തൊട്ടടുത്ത് തന്നെ. എന്താ പറയാ, സ്ഥലം ഓർമ്മയില്ല. അവിടെ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഒരുപാട് ബന്ധുക്കളുണ്ട്. തമ്പാനൂര് അല്ലേ? തമ്പാനൂര്. പിന്നെ മിലിറ്ററി ഹൈ റേഞ്ച് ഒക്കെ ഉള്ള സ്ഥലം എന്താ? പാങ്ങോട്. പാമങ്ങോട്. അവിടെ ഉണ്ട് ചേട്ടന്റെ മകളെ കല്യാണം വെച്ചേക്കുന്നത് അവിടെ. അവരൊക്കെ ഇവിടെ വരുമ്പോ നമ്മുടെ ചെടികളൊക്കെ വണ്ടിയിൽ വരുമ്പോ കൊണ്ടുപോകാറുണ്ട് ചെടി. പിന്നെ മുള്ളാത്ത, ഇഷ്ടം പോലെ മുള്ളാത്ത. മുള്ളാത്ത ഒരുപാട് ആളുകൾക്ക് തയ്യാറാത്ത, ഇഷ്ടം പോലെ മുള്ളാത്ത അവിടെ ഉണ്ട്. ഇത് അപ്പോഴും ഒരു മുള്ളാത്ത അവിടെ പൊട്ടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അപ്പോ നമുക്ക് അപ്പൊ വളരെ നന്ദി. നമുക്ക് കുറച്ചുപേര് ലീവ് ചെയ്തിട്ടുണ്ട്, കാരണം സമയത്തിന്റെ ഇതുകൊണ്ട് നമ്മുടെ പറഞ്ഞ സമയം അതിക്രമിച്ചല്ലോ. ശരിക്ക് പറയുകയാണെങ്കിൽ ഗുരുവായൂരപ്പൻ സാറിനും മുന്നേ സാറിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. സ്മിത മേഡം നമസ്കാരം. ജയ് ഗുരുദേ. ജയ് ഗുരുദേ. എല്ലാം ചേച്ചിയും ചേട്ടന്മാർക്കും എല്ലാം മെന്റേഴ്സിന് വളരെ വളരെ നന്ദി. ഈ 3 ദിവസത്തെ സെഷൻ വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. എനിക്ക് പണ്ട് തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഓർഗാനിക് ഫാർമിംഗിലേക്ക് തിരിയണം പറഞ്ഞിട്ട്. പിന്നെ കഴിഞ്ഞ ലോക്ക്ഡൌൺ തൊട്ടാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതിൽ കൂടുതൽ പെസ്റ്റ്സും ഈ ഇൻസെക്ട്സും ഇതൊക്കെ വന്ന് നാശമായി പോകുമ്പോ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് നാച്ചുറൽ ആയിട്ട് കെമിക്കൽ ഫ്രീ ആയിട്ടെല്ലാം അടിക്കാൻ തുടങ്ങി. പക്ഷെ അത് അത്ര വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ 3 ദിവസത്തെ സെഷനിൽ കുറെ കാര്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി വേഗം ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഇനിയും നന്നായിട്ട്
ഇത് ഫ്ലറിഷ് ആക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട്. പിന്നെ ഇതെല്ലാം എനിക്ക് കൂടുതലും കുട്ടികൾക്ക് നമ്മുടെ വരുന്ന ജനറേഷനിലേക്കും ഇത് സാധിച്ചു കൊടുക്കണം, ഈ നോളജ് കൊടുക്കണം എന്ന് ഒരു ഒരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ട് കൂടുതൽ കൂടുതൽ സെഷൻസ് എടുത്ത് ഈ യങ് ജനറേഷനും അഗ്രികൾച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഒരു സങ്കല്പം എടുത്തിട്ടുണ്ട്. ഇനി ഗുരുദേവന്റെ ബ്ലെസ്സിങ്സും നിങ്ങളുടെ എല്ലാവരുടെ മെന്റേഴ്സിന്റെ ബ്ലെസ്സിങ് ത്രൂ നമ്മൾ മുമ്പോട്ടേക്ക് പോവാൻ നമ്മുടെ വിൽ ബ്രിങ് ബാക്ക് ഓൾ ദ അഗ്രികൾച്ചർ ആൻഡ് ഫാർമിംഗ് ടെക്നിക്സ് ടു അവർ യങ് ജനറേഷൻ. അങ്ങനെ ആവട്ടെ. ജയ് ഗുരുദേവ്. താങ്ക് യു മാഡം. നമ്മള് ഒരു പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, ഇത് നമ്മളെല്ലാവരും ഇപ്പൊ പാർട്ടിസിപ്പൻസ് എല്ലാവരും അടുത്ത നമ്മുടെ ശ്രീ ശ്രീ നാച്ചുറൽ ഫാമിംഗ് ട്രെയിനിങ്ങില് ടി ടി സിയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് വെക്കുകയാണ്. ഓക്കെ, ഇത് പറയുന്നു മിനി ടീച്ചർ. ആദ്യം മര്യാദകളൊക്കെ പഠിക്കട്ടെ, ചെയ്യട്ടെ, എന്നിട്ട് പഠിപ്പിക്കാൻ കൊള്ളാവോന്നോ. ഞാനിത് ചെയ്ത നമ്മള് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് എന്താണെന്ന്. അതെ 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 അതെ. ഞാനൊരു രണ്ടു മൂന്ന് വർഷമായിട്ടുള്ളൂന്ന് തോന്നുന്നു. ഈ ലോക്ക്ഡൌൺ പീരീഡാണ് ശരിക്കും എന്റെ ടെറസ് ഫാമിംഗില് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. നാട്ടില് ശരിക്കും പച്ചക്കറി നന്നായി ഉണ്ടാവും. എന്റെ കൊല്ലം കുണ്ടരയിലാണ് എന്റെ വീട്, ഹസ്ബൻഡിന്റെ വീട് അഞ്ചലാണ്. അവിടെ ഒരു 2 ഏക്കർ വസ്തുവില് ഈ പറഞ്ഞ പോലെ അവർക്ക് പറ്റുന്ന പോലെ ചേന, ചേമ്പ്, വാഴ, കപ്പ വാഴ അങ്ങനെ എല്ലാ കൃഷി ചെയ്യുന്നുണ്ട്. എന്റെ സ്ഥലത്ത് കുണ്ടരയില് ഈ കപ്പ വാഴ ഉണ്ടാവൂലായിരുന്നു. അപ്പൊ എന്റെ അമ്മാവനും എന്റെ അമ്മയും അഗ്നിഹോത്ര ചെയ്യുന്നവരായിരുന്നു. ഈ അഗ്നിഹോത്ര ചെയ്തിട്ട് അവിടെ കപ്പവാഴ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതൊരു എക്സ്പീരിയൻസ്. അതാ ഞാൻ ഒരു തവണ ഞാനൊരു എക്സ്പീരിയൻസ് പറയട്ടെ എന്ന് സാറോട് ചോദിച്ചതാ. ഈ അഗ്നിഹോത്ര രാവിലെ അമ്മാവനും അമ്മയും കൂടെ ചെയ്യുമായിരുന്നു ഒരു 10 ഇയേഴ്സ് ബാക്ക്. അപ്പം ഈ കപ്പവാഴ അവിടെ ഉണ്ടാകും. സാറിന് അറിയാവോ കപ്പവാഴ എന്തുവാന്ന്? റെഡ് കളറിലെ പഴം, ചുമന്ന പഴം. അത് ഞങ്ങളുടെ അവിടെ ഉണ്ടാവൂലായിരുന്നു. ആ ചെങ്കതളി. ഈ അഗ്നിഹോത്ര ഡെയിലി അവർ ചെയ്യാൻ തുടങ്ങിയപ്പോ വാഴ ഭയങ്കരമായിട്ട് വലുതാവാനും വലിയ കൊലകൾ ഉണ്ടാവാനും തുടങ്ങിയിരുന്നു. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നേരിട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. ഇപ്പൊ സാറിന്റെ അടുത്ത് വന്ന് അതും പഠിക്കാൻ പറ്റി. സന്തോഷം. നമ്മുടെ നാരായണൻ പോറ്റി സാർ, മൊത്തത്തിൽ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു വിശകലനം. വളരെ എൻതുസിയാസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. വളരെ നല്ല കാര്യമാണ്. നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് ഗ്രൂപ്പിൽ വീണ്ടും പ്രാക്ടിക്കലാക്കാം, അത്രയേ ഉള്ളൂ. ഗുരുജിയുടെ വിഷൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ദൗത്യം. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അത്രയേ ഉള്ളൂ. ജയ ഗുരുദേവ്. അതെ, അപ്പൊ നമ്മള് ഔദ്യോഗികമായിട്ടൊരു വോട്ട് ഓഫ് താങ്ക്സ് നമ്മുടെ ടീച്ചർ ഉണ്ണി സാറ് പറയും. പ്രോഗ്രാമിന്റെ 3 ദിവസത്തെ പ്രോഗ്രാമിന്റെ ഒരു വൈദിക സെഷൻ എന്നുള്ള നിലയിൽ. ജയ് ഗുരുദേവ്. നമ്മൾ നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം. ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ നമ്മൾ ഇതെല്ലാം സ്വയമായിട്ട് ഉണ്ടാക്കി അത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു ആത്മസംതൃപ്തി കിട്ടുള്ളൂ. അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെയാണ്. നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതിലൊരു പൂവോ ഒരു കായയോ അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. അത് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലും വലിയ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സ്വയം അത് ഉണ്ടാക്കാനും അത് നമ്മുടെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും എല്ലാവരും ശ്രദ്ധിക്കണം. അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് കൂടാം. എന്നിട്ട് പരസ്പരം എല്ലാം അറിവുകളും ഷെയർ ചെയ്യാം. ഞാൻ കൃഷി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ ഞാനൊരു പറമ്പ് പാട്ടത്തിനെടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്, മനസ്സിലായോ? അപ്പോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഒക്കെ നമുക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എങ്ങനെയായാലും നമുക്ക് താമസിയാതെ തന്നെ വേറൊരു ക്ലാസ്സും കൂടെ അടുത്ത് തന്നെ നമുക്ക് വെക്കണം. എല്ലാവരും അപ്പൊ അതിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. ഓക്കെ. പിന്നെ ഗുരുവായൂരപ്പൻ മാഷ് പറഞ്ഞ പോലെ കഴിയാവുന്നവര് അടുത്ത വീട്ടിപ്പിക്ക് ഇതിന്റെ ടീച്ചേഴ്സുമാരായിട്ട് വരണം. ഞാൻ ലീനേച്ചറി വീട്ടിൽ ഞാനൊരു ക്ലാസ് നടത്തിയിരുന്ന യോഗ ക്ലാസ് ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ലീനേച്ചറിയോട് ഇന്നും പറയാറുണ്ട് നാച്ചുറൽ ഫാമിംഗിന്റെ ഒരു ക്ലാസ് നമുക്ക് വെക്കാം. അവസാനം ലീനേച്ചി നിർബന്ധപൂർവ്വം ഇതിൽ കൊണ്ടുവന്നതാണ്. ലീനേച്ചി വളരെ സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ആ പ്രദേശത്തിൽ വിത്ത് കൊടുക്കും, വളങ്ങൾ കൊടുക്കും, അതേപോലെ തൈകൾ കൊടുക്കും. ഞങ്ങളെ സമയത്ത് നമ്മൾ അന്ന് ലീനേച്ചിട്ടായാലും നമ്മൾ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഭാഗമായിട്ട് കുറേയധികം വിത്തുകൾ നമ്മൾ വിതരണം ചെയ്തു. വിത്തുകളും മറ്റേ തൈകളും
ഒക്കെ വിതരണം ചെയ്തിരുന്നു. അപ്പോ ലീനച്ചിയുടെ സഹായം നമ്മൾ എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരു ലീനച്ചി നിർബന്ധപൂർവ്വം കൊണ്ടുവന്നതാണ്. ലീനച്ചിനെ നമുക്കൊരു ടീച്ചറാക്കണം എന്നെ ഒരു ആഗ്രഹമുണ്ട്. അത് ചെയ്യും. ഓക്കെ, ജയ് ഗുരുദേ, ഇത്ര എനിക്ക് പറയാനോ? അപ്പൊ എല്ലാവർക്കും പ്രത്യേകം സന്തോഷം. ഹരിദാസ് സാറ് കൈ റൈസ് ചെയ്തത്, ഹാൻഡ് റൈസ് ചെയ്തത് ഹരിദാസ് സാറ്. സപ്പോർട്ടിങ് സാറ് 100% ശരിയാണെന്നാണ്. നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര റിയൽ ടൈം ടീച്ചേഴ്സ് ആണ്, അതാണ് ഏറ്റവും വലിയ സംഭവം. സാറ് പറയുന്നതൊക്കെ സാറ് ചെയ്ത പ്രവൃത്തികളാണ്, അല്ല പുസ്തകത്തിലുള്ളതല്ല. വെരി ഗുഡ്. നമുക്ക് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളും കൂടെ നമ്മൾ ഇന്ന് ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ അതുമായിട്ടൊക്കെ ഒന്ന് നമുക്ക് അതാണ് ഇല്ലാത്തത് ഇവിടെ. കൊല്ലത്തൊക്കെ കിട്ടാൻ പാടാണ്, ദേശീയ സീഡ്സ് ഭയങ്കര പാടാണ് കിട്ടാൻ. ദേശീയ സീഡ്സ് കളക്ട് ചെയ്യുന്നത് ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമുക്ക് നമ്മളിപ്പോ ശ്രീശ്രീ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായ നല്ല രീതിയിൽ ഞങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കൊറോണ കാലത്തും ഈ സമയത്തും ഞങ്ങൾ വളരെയധികം അത് നമ്മളെ പ്രോഡക്റ്റുമായിട്ട് കൊണ്ടുപോകുമ്പോൾ പോലീസ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും നമ്മളെ ഇമ്മ്യൂണിറ്റി കിറ്റാ പറയുമ്പോൾ നമ്മളെ കടത്തിവിടുന്നു. നമുക്കൊരു പ്രശ്നമില്ല. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അത് നമ്മൾ ചെയ്യണം, ജനങ്ങളിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റുകളായിട്ടുള്ള നമ്മൾ ഈ പറഞ്ഞ അഗ്നിഹോത്ര അഗ്നിഹോത്ര കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാൽ നമുക്ക് അതിനുള്ള വഴി ഉണ്ടാക്കാം. അതുപോലെ തന്നെ ശ്രീശ്രീ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ഇപ്പൊ പഞ്ചഗവ്യം ഇതൊക്കെ എല്ലാം നിങ്ങൾ ആദ്യം കൂട്ടി ഷെയർ ചെയ്യാൻ. നിങ്ങളുടെ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ആൾക്കാരും തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ഓരോ ജില്ലകളിലുണ്ട്. അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരാം. നിങ്ങൾ എല്ലാവരും എന്നും ഒപ്പം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സന്ധ്യാവന്തരം ചെയ്യുന്ന പോർട്ടിൽ ഇത് ചെയ്യാവോ? ഇല്ല ഇല്ല, ഇതിന് വേറെ പ്രത്യേക പോർട്ടാണ്. ഇതിന്റെ സൈസും ഡൈമെൻഷനും എല്ലാം വ്യത്യാസമുണ്ട്. അതെ, സന്ധ്യാവന്തരം ചെയ്യുന്ന പോർട്ട് അത് അതിന് മാത്രം ഉപയോഗിക്കുക. ഇതിനുള്ളത് ഇതിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിന് മാത്രം ഉപയോഗിക്കുക. ഇതിന്റെ സൈസും അതിന്റെ തിക്നെസ് എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ശ്രീ ശ്രീ തത്വയിൽ അവൈലബിൾ ആണോ സാർ? ശ്രീ ശ്രീ തത്വയിൽ അവൈലബിൾ ആണോ? അത് അവൈലബിൾ ആണ്. നമുക്ക് ഉണ്ണി സാറിനെ കോൺടാക്ട് ചെയ്താൽ അതിന്റെ ലോക്ക്ഡൌൺ കഴിയുമ്പോ ഞങ്ങൾ അഡ്രസ് തരാം സാറ്. ഞങ്ങൾക്ക് കൊറിയർ ചെയ്താണ് ഉണ്ണി സാർ. കൊറിയർ ഇപ്പോഴും വരും മാഡം? ലോക്ക്ഡൌൺ ഇല്ല, ഇവിടെ വരില്ല, ട്രിവാൻഡ്രത്തില്ല. ഇനിയിപ്പോ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. ഇനിയിപ്പോ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആണ്. ഇനി ഒന്നുമില്ല, 23-ാം തീയതി വരെ ഒന്നുമില്ല. അത് കഴിയുമ്പോ സാറെ കോണ്ടാക്ട് ചെയ്യാം. ഉണ്ണി സാറിനെ ഞങ്ങൾ വിളിക്കാം. അപ്പൊ സാറ് നമുക്ക് കൊറിയർ ചെയ്ത് തന്നാണ്. അതിന്റെ ചാർജസ് ഗൂഗിൾ പേ ചെയ്യാം. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് നമുക്ക് ഒരു ഒരു ക്ലാസ് തന്നെ മിഡിക്കൽ ആയിട്ട് വെച്ചാൽ ഒരാഴ്ച ഒരു ഗ്യാപ് ഇട്ടിട്ട് നമ്മള് നമ്മുടെ കോണ്ടാക്ട്സിലെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യാം. അതെ അതെ അതെ, ഓക്കെ റെഡി. അപ്പൊ നമുക്ക് അതൊരു നല്ലൊരു ക്ലാസ്സും കൂടെ അതെ അതെ, ഒരു വെബിനാറും കൂടെ സംഘടിപ്പിക്കാം. അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് ആവശ്യകതയെ കുറിച്ച് അപ്പൊ അതിൽ പരമാവധി എത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അതിൽ മാക്സിമം ഷെയർ ചെയ്യാം. സാർ സാർ മെസ്സേജ് തരൂ, ഷെയർ ചെയ്യാം. യു ലീഡ് സാർ, വി ആർ ബിഹൈൻഡ് യു. ഓക്കെ, താങ്ക് യു. ജയ് ഗുരുദേവ്. ജയ് ഗുരുദേവ്. ഓക്കെ സാർ, താങ്ക് യു. ജയ് ഗുരുദേവ്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും സംഘചത്വം. സംഘചത്വം.